ഹായ് ഫ്രണ്ട്സ്, തെക്വൻകാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കണേ നമ്മളെ വീടുണ്ടാക്കണ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ടിപ്പുകളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൺ ഓൺ പ്രസ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗേസ്, ഇന്ന് നമ്മൾ വന്നിരിക്കണേ നമ്മളെ വീടുണ്ടാക്കണതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ 864 ഫസ്റ്റ് ഫ്ലോർ തന്നെ 354 വരുന്നത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1208 സ്ക്വയർ ഫീറ്റ് തന്നെ. തറയിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ JCBനെ കൊണ്ട് തറ മാന്താണെങ്കിൽ പണിക്കൂലി നമ്മൾ കുറഞ്ഞിട്ടു. രണ്ട് കല്ലിൻ്റെ ഐറ്റിൽ നമ്മൾ പാത കിട്ടതിന് ശേഷം നമ്മൾ ബെൽറ്റ് ഇട്ടിക്കണേ. ബെൽറ്റ് ഇട്ടതിന് ശേഷം രണ്ട് വരി നമ്മൾ മെഷീൻ കല്ല് ഉപയോഗിച്ചിട്ട് പടുത്തിക്കണേ. കട്ടളമ്മ നമ്മൾ എന്തെങ്കിലും അടിക്കണത് നല്ലതാണ്. നമ്മൾ ഇതിമേ വാർണിഷ് അല്ലെങ്കിൽ പ്രൈമർ എന്തെങ്കിലും അടിക്കണം. നമ്മളിവിടെ പ്രൈമർ അടിച്ചിരിക്കണേ, ചെതല കുത്തായിരിക്കാൻ നല്ലതാണ് എന്തെങ്കിലും അടിക്കണത്. ലിൻഡലിൻ്റെ ഐറ്റം അയക്കണേ. ഇതിൻ്റെ ഇവിടെ ഒരു പറകോള വരുന്നുണ്ട്, ഒരു 3 കല്ലിൻ്റെ പറകോള വരുന്നുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ലിൻഡൽ ലൈറ്റിന് ഇപ്പോൾ പടുത്ത് കഴിഞ്ഞിരിക്കണേ മൊത്തമായിട്ട്. ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് ഒരു ഷെൽഫ്, അത് കിച്ചണിലാണ്. റൂമാണിത്, 11:10 വരുന്നത്. ഇതൊരു കോമൺ ബാത്റൂമാണ്, റൂമിൻ്റെ അടുത്താണിത്. ഇതൊരു ബെഡ്റൂമാണ്, ബെഡ്റൂമിൻ്റെ ഇവിടെ ഒരു അൽമാറ വരുന്നുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കിച്ചണാണ് വരുന്നത്. കിച്ചണും വർക്കേരിയും ഒരുമിച്ചിട്ടാണ് വരുന്നത്. സൗകര്യം കിട്ടാൻ വേണ്ടി ചെയ്താണ്. ലിൻഡൽ വാർപ്പിനെ നമ്മൾ പലകടിച്ചാണ് ഇവിടെ. സൺസ്ക്രീൻ അതിൻ്റെ ഒപ്പം തന്നെ അടിക്കണേ. രണ്ടും പാടെ ഒരു ചെലവിലാണ് പോയിക്കോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺസൈഡും ലിൻഡലും പാടെ ഒരുമിച്ചടിക്കണേ. സൺസൈഡിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാത്റൂമും കൂടെ അടിക്കണ്ടേ. ബാത്റൂം താഴ്ത്തിയിട്ട് നമ്മൾ അടിക്കണേ. മേലേക്ക് എടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. സൺസൈഡ് ചെയ്തിരിക്കണേ നമ്മൾ ടീ സൺസൈഡാണ്. ഫുള്ളായിട്ട് സൺസൈഡ് ചെയ്യുക. ഈ മോഡലിന് ടീ സൺസൈഡാണ് പറ്റല്. ലിൻഡൽ വാർപ്പ് കഴിഞ്ഞ് ഈ സൺസൈഡ് നമ്മൾ ചണൻ്റെ ചാക്ക് ഇടുകയാണ്. നനച്ചിടുമ്പോൾ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ചെയ്യണേ. ഈ സ്ലാബ് മേലൊക്കെ ഇതേമാരിക്ക് ചണച്ചാക്ക് വെച്ചിട്ട് നമ്മൾ നനച്ചിടുകയാണ്. മെയിൻ സ്ലാബ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ സ്ലാബ് ഫാനിൻ്റെയും മേലേക്കുള്ള ലൈറ്റിൻ്റെ ഒക്കെ നമ്മൾ പൈപ്പ് വലിച്ചിടണം. ഇപ്പം തന്നെ നല്ല സ്ട്രോങ് ഉള്ള പൈപ്പ് നമ്മൾ വലിച്ചിടണം. പൈപ്പ് നമ്മൾ നടക്കുമ്പോഴും പണിക്കാർ നടക്കുമ്പോഴൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റി റീപ്ലേസ് ചെയ്യണം പൈപ്പുകൾ. അത് ശ്രദ്ധിക്കണം. മെയിൻ സ്ലാബ് കഴിഞ്ഞിരിക്കണ്. മെയിൻ സ്ലാബിൻ്റെ ഈ ബാത്റൂമ് നമ്മൾ താത്തി വാർത്തതുകൊണ്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിക്കണ്. നമ്മൾ വയറിൻ്റെ തണ്ട് വെച്ച് കൊടുത്തിക്കണ്. നമുക്ക് വയറിങ്ങിന് പ്ലംബിങ്ങിൻ്റെ വയറിന് പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ചെയ്ത് കൊടുത്തിക്കണം.
സൈഡിൽ നമ്മൾ സിമെന്റ് ചെയ്തേ മാതിരി കെട്ടിയിട്ടുണ്ട്. വെള്ളം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പോലെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതേ മാതിരി കെട്ടിയിട്ട് നിർത്തുന്ന വെള്ളം സൈഡിൽ ഇതേ മാതിരി സിമെന്റ് ഇട്ടിട്ട് സൈഡ് വാർപ്പാണെങ്കിൽ നമ്മൾ ചണച്ചാക്ക് നേരത്തെ കണ്ട മാതിരി ചണച്ചാക്ക് നനച്ചിട്ടാൽ മതി, അത് നല്ലത്. ഈ ബാത്റൂമിൽ നമ്മൾ വയറിൻ്റെ രണ്ട് തണ്ട് വെച്ചിരിക്കുന്നത് പ്ലംബിങ്ങിൻ്റെ വയറിന് വലിക്കാൻ വേണ്ടിയിട്ട്. മെയിൻസിലെ വേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ പഴുത്ത് നമ്മൾ ലിൻഡൽ ലൈറ്റിന് ആക്കിയതിന് ശേഷം അതിന് മേലെ നമ്മൾ ബെൽറ്റ് ഇടുന്നുണ്ട്, ലിൻഡൽ ബെൽറ്റ്. ലിൻഡൽ ലൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ലിൻഡിൽ ഇടുകയാണ്. ലിൻഡലും സൺസൈഡും പാടെ ഒരുമിച്ചിട്ട് നമ്മൾ ഇടുന്നത് താഴത്തെ മയത്തിൽ തന്നെ. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഷീറ്റ് അടിച്ചിരിക്കണേ നിങ്ങൾ കാണുന്നത് മെയിൻ സ്ലാബിൻ്റെ താഴത്തെ പോലെ തന്നെ. നമ്മൾ അത് നോക്കി ഈ സൈഡിൽ ഗ്യാപ്പുകളൊക്കെ നമ്മൾ സിമെൻ്റ് വെച്ച് അടക്കണം. മേലെ കമ്പി കെട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സീലിങ്ങിൻ്റെ ഇത്. ഈ സൈഡിലൊക്കെ നമ്മൾ ഗ്യാപ്പ് അടച്ചിരിക്കണ് ഇവർ അടച്ചാണിത്. ഗ്യാപ്പുകളൊക്കെ സിമെൻറ്റും പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേമാതിരി ഗ്യാപ്പ് ചെയ്യാതെ അടിച്ചതാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് താഴെ പോകാതിരിക്കാനും വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയാണ് ഇവർ ഗ്യാപ്പ് അടിച്ചിരിക്കണ സൈഡിൽ കൂടെ കോൺക്രീറ്റ് പോകാതിരിക്കുക. നമ്മൾ മേലെ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ ഒരു കനമുള്ള കമ്പി ഇടണം, 16 mm കമ്പി ഇടണ നല്ലത്. വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല സ്ട്രോങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കണ പോലെ 16 mm കമ്പി ഇട്ടിരിക്കണ. മേലെ സീലിങ്ങിന് നമ്മൾ ഫാനിൻ്റെ വയറും ലൈറ്റിൻ്റെ മേലേക്കുള്ള സീലിങ്ങിലുള്ള വയറും പൈപ്പ് നല്ല ഇട്ടിരിക്കണ നല്ലതാണ്, നല്ല സ്ട്രോങ് ഉള്ള പൈപ്പ് ഇട്ടിരിക്കണ നല്ലതാണ്. മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ചെയ്യുന്നത്. ഇത് വൈബ്രേഷനാണ് ഉപയോഗിക്കുന്നത്, വൈബ്രേറ്റർ. ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് കഴിഞ്ഞ് നമ്മൾ സൈഡിൽ ചെയ്തിട്ടുള്ള ബീഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ബീഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇഷ്ടിക വെച്ചിട്ട് ചെയ്യേണ്ട ഒരു രണ്ടാംവട്ടം പണിയാണ്. അതിന് ശേഷം നമ്മൾ വയറിങ് ആണ് ചെയ്യണത്. വയറിങ് ചെയ്താണിത്. ഈ പരഗോളിൻ്റെ ഉള്ളിൽ ഓരോ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കണേ നമ്മൾ.
സ്റ്റെയർകേസിൻ്റെ അടിയിൽ നമ്മൾ ബൂട്ട് ലാമ്പ് വെച്ചിട്ടുണ്ട്. ബൂട്ട് ലാമ്പിൻ്റെ പോയിന്റുകളാണ് അത് കാണുന്നത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ഇതേമാരിക്ക് ഇതുപോലെ നമ്മൾ ഇടവിട്ടിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ബൂട്ട് ലാമ്പ്. സ്റ്റെയർകേസിൻ്റെ അടിവശത്ത് നമ്മൾ ചെയ്തതാണ് വയറിങ്. ഇവിടെ നമ്മൾ പർഗോളൻ്റെ ലൈറ്റ് 3 ലൈറ്റ് വെച്ചിട്ടുണ്ട്. LED ആണ്. സ്റ്റെയർകേസിൻ്റെ അടിവശത്ത് നമ്മൾ കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ വയർ വെച്ചിട്ടുള്ളത്. മേലെ ലൈറ്റ് വെച്ചാണ്. ഇത് 0 ബൾബിൻ്റെ ആണ്. അടിവശത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിൽ നമ്മൾ ഇവിടെ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത്. ചെറിയ കണ്ണിൻ്റെ ഗ്രില്ല് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചാണ്. വുഡ് വർക്കിൻ്റെ അൽമാര നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഇവിടെ വെച്ചിട്ടിരുന്നത്. ഈ ബാത്റൂമിൻ്റെ മേൽവശത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു ഗുഹ ബാത്റൂം താഴ്ത്തി വാർത്തുകൊണ്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ചെയറിൻ്റെ മേൽവശത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഗ്രില്ല് വെച്ചിരിക്കുന്നത് സ്ക്വയർ റാഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മേൽവശത്ത് ഇതേമാരി കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ്. അടിവശത്ത് നമ്മൾ കോൺക്രീറ്റ് കുഴച്ചുകാണ്ട് ഇടുന്നു. അത് നല്ലത്. ബോളറിനെക്കാട്ടി നല്ല സെറ്റിൽ കിടക്കും. പിന്നെ അടിയിൽ നിന്ന് ചെതലൊന്നും മേലേക്ക് അരിച്ചു വരില്ല.
താഴത്തെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേപ്പ ചെയ്യണേ. പൂയിമണ് യൂസ് ചെയ്തിട്ട് തേക്കാണെങ്കിൽ നമ്മൾ തന്നെ അരിച്ചെടുക്കുക, അപ്പം അതിൻ്റെ പൈസ നമുക്ക് ലാഭമായി കിട്ടും. തേക്കാനുള്ള പൂയിമണ്ണ് നമ്മൾ തന്നെ അരിച്ചെടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.